ആദ്യം വെറും പരദൂഷണകാരി എന്നൊക്കെ തോന്നിയിരുന്നെങ്കിലും കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അൻസിം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ബാക്കി മെജോറിറ്റി കണ്ടസ്റ്റന്റ്സും ഗെയിം കളിക്കുന്നത്. ഞാൻ എല്ലാവരും ഒന്നും അടച്ചാക്ഷേപിക്കുന്നില്ല, മെജോറിറ്റി എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആകെയുള്ള ആരോപണം പരദൂഷണം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അൻസിബയ്ക്കെതിരെ. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയും പോലെയാണ് അൻസിബ എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോൾ റസ്മിനെ വിളിച്ചും പറയുന്നുണ്ട്, ഇയാളൊരു ടീച്ചറൊക്കെ അല്ലേ കോളേജിലെ, ഒരു പ്രൊഫസറല്ലേ, അപ്പോൾ നിങ്ങളുടെ കുട്ടികളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതൊക്കെ. അപ്പോൾ പലപ്പോഴും കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഇവിടെ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നാളെ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ പിള്ളേരെ തിരിച്ച് ഇതുപോലെ കാണിക്കുമ്പോൾ മറുപടി ഉണ്ടാവത്തില്ല എന്ന് വിളിച്ച് അൻസിബ പറയുന്നുണ്ട്. ആരടുത്ത്? റസ്മിൻ്റെ അടുത്ത്. സോ അതൊക്കെ വളരെ വളരെ സ്റ്റാൻഡേർഡായിട്ട് വളരെ മാന്യമായിട്ടുള്ള ഒരു ഡിസ്കഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വളരെ കൃത്യമായിട്ടാണ് അത് അൻസിബ പോയിന്റ് ഔട്ട് ചെയ്തത്. അൻസിബയുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എന്ന് വെച്ചാൽ പറയുന്നത് ക്ലിയർ കട്ടായിട്ട് അങ്ങ് പറയും. ഒരുപക്ഷെ റസ്മിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അഡ്വൈസാണ് അതിനകത്ത്. പക്ഷെ അത് റസ്മിൻ കേൾക്കാനൊന്നും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റസ്മിൻ കേൾക്കും ആവും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഇനിയും ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യും, അത് അവരുടെ ബേസിക് നേച്ചറാണ്, അത് മാറ്റാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അൻസിബ അത് വളരെ കൃത്യമായിട്ട് അവിടെ പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ അനാവശ്യമായിട്ടുള്ള ചാട്ടങ്ങളും ബഹളങ്ങളും കാട്ടിക്കൂട്ടലുകളുമാണ് അവിടെ പലരും നടത്തുന്നത്. സ്വന്തം പ്രൊഫഷനെ കുറിച്ച് പോലും ചിന്തിക്കാതെയാണ് ഈ പറയുന്ന റസ്മിനെ പോലെയുള്ളവർ അവിടെ ബഹളം വെച്ച് പലതും ചെയ്തു കൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ വെറുപ്പിക്കൽ തന്നെയാണ് ചെയ്യുന്നത്. അത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം.